ഗ്രാമ പുനർനിർമ്മാണം. ഭാരതത്തിലെ ഗ്രാമീണ ജീവിതം പല രീതിയിലും ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം 3 ദശകങ്ങളായി ജീർണാവസ്ഥയിലാണ്. സാമ്പത്തിക ക്ഷേമം ഒരുപാടെല്ലാം കൈവരിച്ചെങ്കിലും ഏറ്റവും താഴെത്തട്ടിലുള്ളവർ അല്പം പോലും മെച്ചപ്പെട്ടിട്ടില്ല. ഒരു രാജ്യമെന്ന നിലയിൽ, ഭാരതമെന്ന നിലയിൽ, നമ്മൾ കേവലം ജനങ്ങൾ മാത്രമാണ്. എനിക്കറിയാം, ഈ നാടിൻ്റെ പ്രകൃതി സമ്പത്തിനെ പറ്റി പ്രകീർത്തിക്കുന്ന ഗാനങ്ങൾ നമുക്കുണ്ട്. നമ്മുടെ മഹാനദികളെപ്പറ്റി, ഇവിടുത്തെ മഹാപർവ്വതങ്ങളെപ്പറ്റി. എനിക്ക് തോന്നുന്നത് അതിലധികവും കാൽപ്പനികമാണെന്നാണ്. നമ്മുടെ 100 കോടി ആളുകൾക്ക് മതിയാകും വിധം നദികളോ ഭൂമിയോ പർവ്വതങ്ങളോ മറ്റൊന്നും തന്നെയില്ല. അതാണ് നാടിൻ്റെ സത്യാവസ്ഥ. നമുക്ക് ആകെയുള്ളത് ജനങ്ങൾ മാത്രം. 100 കോടി ആളുകൾ നമുക്കുണ്ടെങ്കിൽ പുതുജീവൻ നൽകപ്പെട്ടവർ, ലക്ഷ്യബോധമുള്ളവർ, ലക്ഷ്യബോധമുള്ള 100 കോടി ആളുകൾ, പ്രചോദിതരായ 100 കോടി ആളുകൾ എങ്കിൽ അവർക്ക് ചെയ്യാനാവുന്നത് ഒരു സാങ്കേതിക വിദ്യകൾക്കും സാധ്യമല്ല. അവർക്ക് ശരിക്കും അത്ഭുതങ്ങൾ കാണിക്കാനാകും. പക്ഷേ ലക്ഷ്യബോധമില്ലാത്ത 100 കോടി ആളുകൾ, അനാരോഗ്യമുള്ള 100 കോടി ആളുകൾ, ചൈതന്യമില്ലാത്ത 100 കോടി ആളുകൾ ഒരു നാട് അഭിമുഖീകരിക്കാവുന്ന ഏറ്റവും വലിയൊരു ദുരന്തമായിരിക്കും. ആക്ഷൻ ഫോർ റൂറൽ റിജുവിനേഷൻ ഒരു ഗ്രാമീണ പോഷണ പദ്ധതിയാണ്. ദക്ഷിണ ഭാരതത്തിലെ 3500ൽ പരം ഗ്രാമങ്ങളിൽ വൈദ്യപരിചരണം, സാമൂഹിക പുനരധിവാസം, മനുഷ്യ ഉന്നമനം തുടങ്ങിയ പ്രവർത്തനങ്ങൾ നടത്തുന്നു. ഈ പദ്ധതിയുടെ പ്രധാനപ്പെട്ട ഒരു ഭാഗം സഞ്ചരിക്കുന്ന ഗ്രാമീണ ഹെൽത്ത് ക്ലിനിക്കാണ്. നിലവിലുള്ള രോഗങ്ങളെ സൗജന്യ ചികിത്സയിലൂടെയും ഗ്രാമീണരിലേക്ക് ചികിത്സാ സംഘത്തെ എത്തിക്കുക വഴിയും തുടച്ചു നീക്കുന്നു. കൂടാതെ ഈശ റൂറൽ ഹെൽത്ത് ക്ലിനിക്കുകളും സ്ഥാപിച്ചിരിക്കുന്നു. ആവശ്യമായ ചികിത്സാ സജ്ജീകരണങ്ങളും വിദഗ്ധ ചികിത്സകരും പാരാമെഡിക്കൽ സ്റ്റാഫുകളും അടങ്ങിയതാണത്. 24 മണിക്കൂറും നിലവാരമുള്ള ആരോഗ്യ പരിചരണം മിതമായ നിരക്കിൽ ഗ്രാമപ്രദേശങ്ങളിൽ ഈ ആശുപത്രി നൽകി വരുന്നു. ഗ്രാമീണരുടെ ഒരു ഉല്ലാസത്തിനായും ലഹരി ഉപയോഗം കുറയ്ക്കാനും ജാതി, മതം, സാമ്പത്തിക അവസ്ഥ എന്നിവയ്ക്കുപരിയായി സാമൂഹ്യ ബന്ധങ്ങൾ ദൃഢപ്പെടുത്താനും നാടൻ കളികളും ഇന്റർവില്ലേജ് ടൂർണമെന്റുകളും സംഘടിപ്പിച്ചു വരുന്നു. കരകൗശലങ്ങളുടെ സൗന്ദര്യം നമ്മുടെ ജീവിതത്തിലേക്ക് എത്തിക്കാൻ വേണ്ടിയുള്ള ഒരു ക്രിയാത്മക സംരംഭമാണ് ഈശ ക്രാഫ്റ്റ്. ഒപ്പം ഗ്രാമീണർക്ക് ഒരു ജീവിതമാർഗം ഒരുക്കി കൊടുക്കുകയും ചെയ്യുന്നു. 2003 ആക്ഷൻ ഫോർ റൂറൽ റിജുവിനേഷൻ ആരംഭിച്ചതു മുതൽ ഈശ ഗ്രാമോത്സവം വിപുലമായി തന്നെ തമിഴ്നാട്ടിൽ ആഘോഷിച്ചു വരുന്നു. ഭാരതത്തിൽ മറഞ്ഞുകൊണ്ടിരിക്കുന്ന ഗ്രാമീണ സംസ്കാരത്തെ വീണ്ടെടുക്കുകയും ആകർഷകമായ ഗ്രാമ പാരമ്പര്യം യുവതലമുറയ്ക്ക് അനുഭവിച്ചറിയാനുള്ള സാഹചര്യം ഒരുക്കുകയുമാണ് ലക്ഷ്യം. ഈ സംരംഭം അനേകം തലമുറകളെ പോഷിപ്പിച്ച ഈ നാടിൻ്റെയും സംസ്കാരത്തിൻ്റെയും തനതായ ഒരാഘോഷമാണ്. ഏതാണ്ട് 400,000-ൽ പരം ആളുകൾ, തമിഴ്നാടിൻ്റെ നാനാഭാഗത്തുള്ളവരും ഒപ്പം ദേശീയ അന്തർദേശീയ സന്ദർശകരും ഇതിൽ പങ്കെടുക്കുന്നു. വർഷം 2005 ആരംഭിച്ചത് മാനവരാശി സാക്ഷ്യം വഹിച്ച ഏറ്റവും മാരകമായ പ്രകൃതി ദുരന്തത്തോടെയാണ്. അത് ദുരന്തബാധിത പ്രദേശത്തേക്ക് ലോകശ്രദ്ധയും സഹായങ്ങളും എത്തിച്ചു. സുനാമിയുടെ ഭീമൻ തിരമാല അടിച്ച് മണിക്കൂറുകൾക്കകം ഈശയുടെ ആക്ഷൻ ഫോർ റൂറൽ റിജുവിനേഷന്റെ മൊബൈൽ ഹെൽത്ത് ക്ലിനിക് ദുരന്തമുഖത്തേക്ക് പെട്ടെന്നു തന്നെ എത്തി. അപകടം പറ്റിയ 48,000-ൽ പരം ആളുകൾക്ക് ആവശ്യമായ ചികിത്സയും കുത്തിവയ്പ്പും നൽകി. പിന്നെ മറ്റു ദുരിതാശ്വാസ പ്രവർത്തനങ്ങളിൽ പോലീസിനും സൈനികർക്കുമൊപ്പം ചേർന്ന് പകർച്ചവ്യാധികൾ തടയുന്നതിൽ നിർണായക പങ്കുവഹിച്ചു. 1,000-ൽ പരം ഈശ സന്നദ്ധ സേവകർ സഹായഹസ്തങ്ങളും ഭക്ഷണവുമായി വന്നു.
നിരന്തരമായ വൈദ്യസഹായത്തിനായി രണ്ട് മൊബൈൽ ക്ലിനിക്കുകൾ ഗൂഡലൂരിലെ ദുരന്തബാധിത പ്രദേശത്ത് ഇറക്കി. ആഘാതത്തിൽ നിന്നുള്ള ആശ്വാസത്തിനായും ദുരന്തത്തിന് ഇരയായവർക്ക് ഭാവി പ്രതീക്ഷകൾ പുനഃസ്ഥാപിക്കാനുമായി പ്രത്യേകം രൂപകൽപ്പന ചെയ്ത യോഗ ക്ലാസുകൾ സംഘടിപ്പിച്ചു. സദ്ഗുരു നിരവധി സന്ദർശനങ്ങൾ നടത്തി പ്രവർത്തനങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചു. ചുഴലിക്കാറ്റ്, ഭൂചലനം, സുനാമി എന്നിവയെ പ്രതിരോധിക്കുന്ന സദ്ഗുരു രൂപകൽപ്പന ചെയ്ത ഭവനങ്ങൾ ഈശ എഞ്ചിനീയർമാരുടെ സംഘം നിർമ്മിച്ചു നൽകുകയും ചെയ്തു. കൂടാതെ യോഗ കേന്ദ്രം 50-ൽപരം ഫൈബർ ബോട്ടുകൾ ഫാബ്രിക്കേഷൻ യൂണിറ്റിന്റെ സഹായത്തോടെ നിർധനരായ മത്സ്യത്തൊഴിലാളികൾക്ക് നിർമ്മിച്ചു നൽകി. നവീകരണത്തിനായി, ലക്ഷ്യബോധം നേടാനായി, പ്രചോദിപ്പിക്കാനായി, ആരോഗ്യവും സന്തോഷവും ഉണർവും കൊണ്ടുവരാനായി, സശക്തരാക്കുവാനായി, നവീകരിക്കുവാനും പുനരുജ്ജീവിപ്പിക്കുവാനുമായി സദ്ഗുരുവിന്റെ വീക്ഷണം ഈ ശ്രമങ്ങളെ പ്രാദേശിക തലത്തിൽ നിന്നും ദേശീയ തലത്തിലേക്കും ക്രമേണ ഭാരതത്തിന് വെളിയിലേക്കും വികസിപ്പിക്കുക എന്നതാണ്. നമ്മുടെ വികസ്വര സമൂഹങ്ങളിൽ ജ്വലിച്ചുവരുന്ന ഈ നവചേതനയെ ലോകം അംഗീകരിക്കുകയും പിന്തുണയ്ക്കുകയും ചെയ്യണമെന്നാണ് ഈശ ഫൗണ്ടേഷന്റെ വിനീതമായ അപേക്ഷ.